ഈ തക്കാളി വിലയിൽ നമ്മുടെ രാജ്യം മുഴുവൻ ആകെപ്പാട് മുട്ടിയിരിക്കുകയാണ് സത്യമാണ് ഈ വില നൂറ്റി അറുപത് കടന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ അപ്പോൾ ഈ തമിഴ്നാട്ടിലെ ജനങ്ങളെല്ലാവരും തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അവിടെ തക്കാളി സാധം ഉൾപ്പെടെ പല വിഭവങ്ങളും തീൻമേശയിൽ നിന്ന് അപ്രതീക്ഷമാകാൻ തുടങ്ങിയതോടെ സർക്കാർ തന്നെ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിരിക്കുകയാണ് റേഷൻ കടയിലൂടെ തക്കാളി വിൽക്കാൻ തുടങ്ങി തമിഴ്നാട്ടിൽ തക്കാളി ഇല്ലാതെ എന്ത് ആഘോഷമാണ് തക്കാളി സാധവും തക്കാളി ചട്നിയും രസവും സാമ്പാറും ഇല്ലാത്ത ഒരു ദിവസം പോലും ഇവിടത്തുകാർക്കില്ല അപ്പോഴാണ് ജൂൺ അവസാന വാരത്തോടെ തക്കാളി വില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നത് നാൽപ്പത് രൂപയായിരുന്ന തക്കാളി വില ജൂലൈ ആദ്യത്തോടെ നൂറ്ററുപത് രൂപയിലെത്തി ഇതോടെ തമിഴ്നാട് സർക്കാർ വിഷയത്തിൽ ഇടപെട്ടു വില പിടിച്ചു നിർത്താൻ റേഷൻ കട വഴി കിലോയ്ക്ക് അറുപത് രൂപ നിരക്കിലാണ് സർക്കാർ ഗുണഭോക്താക്കൾക്ക് തക്കാളി നൽകിയത് ഒരു റേഷൻ കാർഡിന് ഒരു കിലോ വീതമാണ് തക്കാളി നൽകിയതെങ്കിലും അത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി മാറി ജൂലൈ നാലിന് ആരംഭിച്ച പദ്ധതി ആദ്യഘട്ടത്തിൽ ചെന്നൈയിൽ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിലും പിന്നീട് തമിഴ്നാട്ടിലെ മുന്നൂറ് റേഷൻ കടകളിലേക്ക് വ്യാപിപ്പിച്ചു ഒരാഴ്ച കൊണ്ട് തമിഴ്നാട്ടിലെ പൊതുവിപണിയിൽ തക്കാളി വില നൂറ് രൂപയായി കുറഞ്ഞു അതേസമയം തക്കാളി ഉൾപ്പെടെ അവശ്യ ഭക്ഷ്യസാധനങ്ങളുടെ വില നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പീയൂഷ് ഗോയലിനെ കത്തയച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് ചെന്നൈ വിനയ് നമ്മളോടൊപ്പം ഉള്ളത് വിനയ് എന്ത് ചെയ്യാൻ പറ്റും വില ഇങ്ങനെ കൂടുകയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഈ ഇടപെടൽ ഫലപ്രദമാണോ പൂജ ഈ തക്കാളി വില ഈ റോക്കറ്റ് പോലെ നാളെ ചന്ദ്രൻ്റെ വിക്ഷേപണമൊക്കെ തന്നെയാണ് അപ്പോൾ ഈ റോക്കറ്റ് പോലെ വില കുതിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഇടപെടൽ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നത് നൂറ്ററുപത് രൂപയിലേക്കൊക്കെ ജൂൺ കൂടി തക്കാളി വില എത്തിയിരുന്നതോടുകൂടിയാണ് റേഷൻ കട വഴി തക്കാളി കൊടുക്കുവാൻ അത് വില കുറഞ്ഞ് കൊടുക്കുവാൻ കിലോയ്ക്ക് അറുപത് രൂപ നിരക്കിൽ നൽകാനായി തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചത് ഒരു കാർഡിന് ഒരു കിലോ തക്കാളിയാണ് നൽകുക ആ തരത്തിൽ അറുപത് രൂപ നിരക്കിൽ കൊടുക്കാൻ ആരംഭിച്ചതോടെയാണ് ഈ വില നിയന്ത്രണം വിലക്കയറ്റം ഒരുവിധത്തിൽ പിടിച്ചു നിർത്താൻ സർക്കാരിനായത് ഇപ്പോഴത്തെ ഒരു റേറ്റ് ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പരിശോധിച്ചാൽ നൂറു മുതൽ നൂറ്റിപ്പത്ത് രൂപ വരെയാണ് ഒരു കിലോയ്ക്ക് തക്കാളി അതായത് അൻപത് രൂപയുടെ എങ്കിലും വ്യത്യാസം ഈ അറുപത് രൂപയ്ക്ക് തക്കാളി കൊടുത്തു തുടങ്ങാൻ ആരംഭിച്ചപ്പോൾ തക്കാളി വിലയിൽ സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ സംഭവിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ തക്കാളി സാധം ഉൾപ്പെടെ രസം അല്ലെങ്കിൽ മറ്റു വിഭവങ്ങൾ തക്കാളി കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങളെല്ലാം തന്നെ വീടുകളിലും അല്ലെങ്കിൽ ഹോട്ടലുകളെല്ലാം തന്നെ അപ്രത്യക്ഷമാകാൻ തുടങ്ങിയ ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ ജൂൺ അവസാന വരം എന്ന് ാളികളെ തക്കാളി സാധനം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് സർക്കാർ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തുകയും തക്കാളി റേഷൻ കട വഴി വിൽപ്പന ആരംഭിച്ചതിലൂടെ വില നിയന്ത്രിക്കുകയും അങ്ങനെ അറുപത് രൂപയ്ക്ക് ഗുണഭോക്താക്കൾക്ക് തക്കാളി നൽകാൻ സാധിക്കുകയും ചെയ്തു എന്തായാലും ഈ തക്കാളി ഉൾപ്പെടെയുള്ള മറ്റ് പച്ചക്കറികളെല്ലാം തന്നെ വില വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കയത്തയച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഉണ്ടാകുന്ന വിലക്കയറ്റത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ടത് ਮੰਨਣਾ <muchas> ਕਮਨਸ <muchas>